ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് മോയിസ്ചറൈസർ, അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ട് ഒരു മോയിസ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അലോവേറ ജെല്ലാണ്. എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ അലോവേറ ജെല്ല് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഞാൻ തന്നെ വളർത്തി ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അലോവേരയാണ്. അപ്പോൾ ഞാനൊരു 10 എണ്ണം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ലീഫ്. ഞാൻ ഏകദേശം ഒരു 200 ml തയ്യാറാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി മതി ഏകദേശം ഒരു മാസത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കെമിക്കലായിട്ട് അങ്ങനെ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ദിവസം ഞാനിതിങ്ങനെ വാരാൻ വയ്ക്കും. പ്രത്യേകിച്ച് അതിലൊരു യെല്ലോ ഫ്ലൂയിഡ് വരൂലേ, അപ്പോൾ ആ യെല്ലോ ഫ്ലൂയിഡ് പൂർണ്ണമായിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരും, പലർക്കും അത് അലർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇത് വാരാൻ വയ്ക്കണം. ഓക്കെ, ഈ അലോവേറ ജെല് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും, നമുക്കിത് ഫേസിൽ ഉപയോഗിക്കാം, അതുപോലെ ശരീരത്തിൽ ഉപയോഗിക്കാം, സ്കാൽപ്പിൽ ഉപയോഗിക്കാം. അങ്ങനെ ഈ ഒരു അലോവേറ ജെല്ലിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും മുടിയിലൊക്കെ എന്തെങ്കിലും പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫേസ് പാക്ക് ചെയ്യുമ്പം അതിൽ നമ്മൾ ഇതിൻ്റെ ബേസായിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു ദിവസം ഞാൻ വാരാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ഫ്ലൂയിഡൊക്കെ യെല്ലോ കളർ ഫ്ലൂയിഡൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. ഇതിൽ നിറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കഴുകിയെടുത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പൾപ്പാണ് നമുക്ക് വേണ്ടത്, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി ഇതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും തീരെ ഇല്ലാത്ത രീതിയിൽ തന്നെ ക്ലീനായിട്ട് നമ്മളത് ചെത്തി മാറ്റണം. ഇവിടെ ഞാൻ കുറച്ചൊരു തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇതിൻ്റെ പൾപ്പ് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഒത്തിരി പ്രാവശ്യം കൂടി വാഷ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, അലോവേറ ജെല്ല് നമ്മൾ മെഡിക്കൽ എന്തൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം അല്ലേ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ഈ ചെറിയ ചെറിയ തരികളൊക്കെ ആയിട്ട് വരുന്ന റെഡ് റാഷസ് ഒക്കെ വരുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ അതുപോലെ ചെറിയ ചെറിയ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുറി പാട്, ചെറിയ മുറികൾക്ക് കേട്ടോ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, പിന്നെ അതുപോലെ ഡ്രൈനെസ്സിന്, മെയിനായിട്ട് ഡ്രൈനെസ്സിന്, ഇതിനൊക്കെ അലോവേറ ജെല് നല്ലൊരു മെഡിസിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്കും ചെറിയ ചില കാര്യങ്ങൾക്ക്, PCOD പോലുള്ള കാര്യങ്ങൾക്ക് അതിനൊക്കെ പ്രത്യേക ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ആ ക്വാണ്ടിറ്റി അളവിൽ ഉള്ളിലേക്കും കഴിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു അലോവേറ ജെല്ലായി മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് തിക്നെസ്സിലായിട്ട് മാറണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാന്തൻ ഗമ്മാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഗ്ലൂട്ടിൻ ഫ്രീ ഫ്ലോർ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്, ഗ്ലൂട്ടിൻ ഇല്ലാത്ത അതാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്ന പിസയിലുണ്ട്, ബ്രെഡിലുണ്ട്, അതുപോലെ ഒരുപാട് കുക്കീസുകളിലൊക്കെ ചേർക്കുന്ന ഫുഡിന് കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും, അതുപോലെ തന്നെ ഈ മേക്കപ്പിൻ്റെ പല കാര്യങ്ങളും, പല ജെല്ലുകൾ, ക്രീമുകൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഇത് അലർജി വരാറില്ല ആർക്കും. അപ്പോൾ നല്ലൊരു ഏജൻ്റാണ്, തിക്കനിങ് ഏജൻ്റാണ്. അതുപോലെ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചൂടാക്കാതെ തന്നെ നമുക്ക് എങ്ങനെയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടെ തന്നെ നമുക്ക് ഇത് തിക്കായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും.
അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ കിട്ടും നമുക്ക്. പിന്നെ വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അധികം തരിയൊന്നുമില്ല, നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടിട്ട്. പിന്നെ ഇതിലോട്ട് ആണ് നമ്മളിനി തിക്കനിങ് ഏജൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ ഇത് ഒരു 200 ml ആണ് കേട്ടോ കിട്ടിയേക്കണ. അടിച്ചെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 200 ml ആണ്. അതിലേക്ക് ഞാൻ കുഞ്ഞി സ്പൂണിൽ അതിൻ്റെയും പകുതിയെ എടുക്കുന്നുള്ളൂ. അത് കാൽ സ്പൂണിൻ്റെ സ്പൂണ് തന്നെ, കാൽ സ്പൂണിൻ്റെ സ്പൂണാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രം അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും എമൗണ്ട് മതി. ഈ ഒരു 200 ml വെള്ളത്തിലേക്ക് അത്രയും എമൗണ്ട് മതി തിക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് വരും, വൈറ്റ് കളറിൽ ഭയങ്കര കട്ടിയായിട്ട് വരും, അത്രയും വേണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതൊന്ന് ഒരു ടീസ്പൂൺ ഗ്ലിസറിനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ലയിച്ച് കിട്ടും. ഇത് ഗ്ലിസറിനിലാട്ടോ നല്ല രീതിയിൽ ലയിച്ച് വരിക. അല്ല നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നേരം നമ്മൾ പരമാവധി വിസ്കൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ സാധാരണ നമ്മളൊരു സ്പൂൺ വെച്ച് തന്നെ ഗ്ലിസറിൽ ലയിപ്പിച്ച് അതിനുശേഷം അലോവെര ജെല്ലിലേക്ക്, നമ്മൾ ഉണ്ടാക്കി വെച്ച അലോവെരയിലേക്ക്, അലോവെരൻ്റെ ജ്യൂസിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ജെല് ഫോമിലേക്ക് മാറിക്കിട്ടും. ഇപ്പോൾ ഏകദേശം ജെല്ലിൻ്റെ ഫോമിലോട്ടായിട്ടുണ്ട്. ഇതൊരു വിത്തിൻ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് തന്നെ നമുക്കിതൊരു ജെൽ ഫോമിലേക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുള്ള് സാന്തങ്കമ്മ ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ടോ കട്ടിയായിക്കൊണ്ടിരിക്കുന്ന, കണ്ടോ പെട്ടെന്ന് തന്നെ ആവും, വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനൊരു 400 mg വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് എടുത്തേക്കുന്നത്, അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ സ്മെല്ലിന് വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിന് പ്രത്യേക ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ചിലവർക്ക് ഈ ഒരു റോ ആയിട്ടുള്ളൊരു സ്മെല്ല് ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എളുപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന റോസ് വാട്ടർ, അപ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ജെല്ലൊക്കെ എടുത്ത് കയ്യിലും മുഖത്തും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പരമാവധി ഈ സൺ ടാനിങ് ഒക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ കലയൊക്കെ വരുന്നതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. ഇത് നിങ്ങൾക്ക് ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. പുറത്ത് സൂക്ഷിക്കുന്നതിനുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്, കാരണം നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇനി വേറൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക് യു, ബൈ ബൈ.